അതെ അതേപോലെ സംഭവിച്ചായിരുന്നു. അപ്പൊ അതാ നമ്മള് വയനാട് ചുരം ഇങ്ങനെ ഇറങ്ങുക കേട്ടോ. ഇത് എവിടെയാന്ന് അറിയോ? നമ്മളെ കോർഫുക്കാനിലാണ്. അപ്പം നല്ല മഴയായിരുന്നു. ഒരു മഴത്ത് ഞങ്ങളിങ്ങനെ നമ്മുടെ കോർഫുക്കാൻ ടണൽ റോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ എവിടെയൊക്കെ അല്ല, നല്ല കിടക്കനൊരു സ്ഥലം കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. പ്രത്യേകിച്ചൊന്നും മഴ ആയതുകൊണ്ട് ആ മഴയത്തുള്ള ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾ മുഴുവനായിട്ട് കാണാം. നിങ്ങൾക്ക് ആ കറക്റ്റ് ലൊക്കേഷനും അതുപോലെ തന്നെ ഒരു പൊളി സ്ഥലം കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ മഴ അങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടണൽ കവർ ചെയ്തു കേട്ടോ. ഇനി നേരെ പോണത് നമ്മൾ റഫീസ ഡാമിൻ്റെ സൈഡിലേക്കാണ്. റഫീസ ഡാമിലൊക്കെ നല്ല മഴയാണ്. മഴ പെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ദൂരെ ഒരു ഫോർട്ട് കാണാം നിങ്ങൾക്ക്, അല്ലേ? കണ്ടോ, ആ ഫോർട്ടിലേക്കാണ് നമ്മൾ പോണത്. ഗായ്സ്, അപ്പം നമ്മളിതാ ഒരു കിട്ടുന്ന സ്പോട്ടിലെത്തിയുണ്ട്. നല്ല പൊളി മഴയാണ്. ഇങ്ങോട്ട് വാ. ഹായ് ഗായ്സ്, ജസ്റ്റിൻ ആണ്, വേ ഓഫ് ട്രാവൽ. അപ്പം എന്താ, നമ്മൾ നല്ല മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു നല്ല കിടക്കൻ ഒരു സ്ഥലത്തെത്തി. നമ്മുടെ വേറെ ഇവിടെ അല്ല, കോർഫുക്കാൻ റോട്ടിലെ റഫീസ ഡാമിൻ്റെ ഓപ്പോസിറ്റിലാട്ടോ. കുറച്ച് കാസ്റ്റിൽസ് ആണ് കേട്ടോ. നമുക്ക് കയറിയിട്ട് കണ്ടിട്ട് വരാം. പണി മുഴുവനായില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഊട്ടിയിലൊക്കെ പോയ പോലെ ഉണ്ട്. ഇതുപോലെ ഒരു നടവഴി ഇവിടുന്ന് അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ചുറ്റിലും മൗണ്ടൻസ് ആണ്. അപ്പോൾ മഴ ആയത് കാരണം നല്ലൊരു വ്യൂ ആണ്. അവിടെയൊക്കെ നല്ല ഫോഗി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ മഴ പെയ്ത് തോർന്നേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് മേലെ വരെ ഒന്ന് കയറിയിട്ട് വരാം, മേലത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ നല്ല ഈ ഒരു മൗണ്ടൻ മുഴുവനായിട്ടും അവരങ്ങോട്ട് എടുത്ത് അതിൻ്റെ മേലെ മുഴുവനായിട്ട് ഈ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇനി എന്തോ വരാനുണ്ട്. ഇവിടെ ഒരു ചെറിയ ഹട്ട് കാണുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് റെൻറ്റിന് ഇവിടെ താമസിക്കാൻ തോന്നുന്നുണ്ട്. എന്താണ് സെറ്റപ്പ് എന്നുള്ള അറിയില്ല, നമുക്ക് അന്വേഷിച്ച് നോക്കാം. ണ്ടോ, ഈ ഒരു വിളക്കൊക്കെ വെച്ചത് ഇലക്ട്രിക് ലാമ്പുകളാണ്. പക്ഷേ ഒരു പഴയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഗേറ്റും എല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത്. കരിങ്കല്ലൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തുള്ള ഹട്ട്, ഇതിൻ്റെ റൂഫൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈന്തപ്പന മരത്തിൻ്റെ ഇല കൊണ്ടാണ്, ഓല കൊണ്ടാണ്. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് നോക്കാനുള്ളൊരു വ്യൂ നോക്കി, എന്ത് ഭംഗിയല്ലേ. നമുക്ക് കുറച്ചും കൂടി മേലേക്ക് പോവാം. ഇങ്ങനെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ, ഒരുപാട് സ്പ്ലിറ്റായി ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം നമ്മളെത്തിയിട്ടുള്ള സ്ഥലത്ത് ഒരു ഫോർട്ട് പോലൊരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മഴ പെയ്ത് വെള്ളം നിൽക്കുക കേട്ടോ. അങ്ങോട്ടൊന്നും പോകാൻ വയ്യ, നോക്കാം നമുക്ക്. ആ അവിടെയൊക്കെ ശരിക്ക് ഇങ്ങനെ അവിടെ ഒരു ഹട്ട് കാണുന്നുണ്ട്. അതിൻ്റെ പുറത്തൊരു മുറ്റം പോലെ ചെയ്തിട്ട് പുറത്തിറങ്ങിയിരിക്കാനുള്ളൊരു മജ്ലിസ് പോലെയൊക്കെ സെറ്റ് ചെയ്താട്ട. അത് ക്ലോസ്ഡാണ്. എല്ലാം ചെറിയ ഒരു റൂമ് ഒക്കെ സൈസുള്ള ഓരോ ഹട്ടുകളാണ്. അവിടെ കയറി താമസിക്കാൻ നല്ല രസമായിരിക്കും. ഇതെന്താ, കല്ലൊക്കെ പാറയൊക്കെ അവിടെ തന്നെ നിർത്തി അതിൻ്റെ അതിൽ കൂടെയാണ് ഈ ഒരു ബിൽഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പുറത്ത് കാണുന്നത് നമ്മളെ കോർഫുക്കാൻ റോഡാണ്. നല്ല മഴയായിരുന്നു കേട്ടോ, തുടക്കം വെള്ളം നിൽക്കുകയാണ്. കണ്ടോ, ആ മേലെ കൂടെ പോകണമാണ് കോർഫുക്കാൻ റോഡ്. ഇത് ഇവിടത്തേക്കുള്ള പാർക്കിംഗ് ആണ്. ഇതാണ് നമ്മൾ ഫോർട്ട് പോലെ ചെയ്തിട്ടുള്ളത്. ക്ലോസ്ഡ് ആണ്, ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഫുള്ള് പച്ചപ്പാട്ടോ.
ഫുള്ള് ഈന്തപ്പന മരങ്ങളൊക്കെ വെച്ച് ഒരു ഒരു ഫാമാണത്. ഇതാണ് നമ്മളെ കോർഫുഖാനിൽ ഏറ്റവും അവസാനം കിട്ടുന്ന യൂട്ടൺ. ഒരുപാട് ദൂരം പ്രാദേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന യൂട്ടേണാണിത്. ഒരുപാട് പേര് പെട്ടുകാണും ഈ ഒരു യൂട്ടൺ അറിയാതെ. പലരും എന്താ പറയുക, വാദിശീസ് കഴിഞ്ഞ് ഒരുപാട് പോന്നിട്ട് ഈ യൂട്ടൺ കിട്ടുമല്ലോ. പലപ്പോഴും ആ ഒരു വിടുത്തരം പറ്റിയുണ്ട്, യൂട്ടൺ ഉണ്ടെന്ന് എഴുതിയിട്ട് നമ്മൾ. അപ്പം ഇവിടെയൊക്കെ ശരിക്കും ഒരു ഗർത്തം പോലെ ഉണ്ട്. അതെന്താ സംഭവിച്ചതെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് പണി മുഴുവൻ ആകത്തുണ്ടായിരിക്കും. ഹായ്, ഇവിടെ തുറന്നു കിടക്കുന്നുണ്ട് കേട്ടോ. ആ ഇതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ ശരിക്കും റെൻ്റ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് തന്നെയാണ് തോന്നുന്നു. വാതിലുകളൊക്കെ പഴയ രീതിയിലാണ്. അടുപ്പ് വരെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുപ്പാണോ അത് ബാർബിക്യൂ ചെയ്യാനുള്ള സെറ്റപ്പായിട്ടാണ് തോന്നുന്നത്. ഇതിനകത്ത് നമുക്ക് കറിയൊക്കെ ഇട്ട് ഇവിടെ ബാർബിക്യൂ ചെയ്യാം. നല്ല പൊളി വൈബായിരിക്കും കേട്ടോ. ഇതുണ്ടോ ഇങ്ങനത്തെ ഒരു വൈബിൽ നമ്മളിവിടെ ബാർബിക്യൂ ഒക്കെ ഇട്ട്, അതുപോലെ സോഫ ഒക്കെ ഉണ്ട്. സോഫ ഒക്കെ നനഞ്ഞു കിടക്കുകയാണ്. അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പം നമുക്ക് മഴക്കെല്ലാം നനഞ്ഞിട്ടുണ്ട് ണ്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഇപ്പുറത്തെ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്ത് പൊള്ളി തന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെ നമുക്ക് എന്തായാലും ഒരു ദിവസം വന്ന് താമസിക്കണം. ആദ്യം ഇവിടുത്തെ റേറ്റ് എന്താണെന്ന് അറിയണം. ഇൻഷാല്ലാ. അപ്പോൾ കണ്ട ഇവിടുന്നുള്ള വ്യൂ ഉണ്ടോ. ഓക്കെ, പൊള്ളി വ്യൂ അല്ലേ. ഇങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കാൻ എനിക്ക് രസമുണ്ടാവും എന്നറിയാം. ഞാനിവിടെ ഇരിക്കാൻ പോകണം. ഇതാണ് ഇവിടുന്നുള്ള വ്യൂ. അപ്പം എങ്ങനെയുണ്ട് ഗൈസ്, പൊളിയല്ലേ സ്ഥലം. എന്തായാലും എല്ലാവരും വിസിറ്റ് ചെയ്യാം. ഇപ്പോഴും എല്ലാവർക്കും കയറി കാണുകയൊക്കെ ചെയ്യാം. താമസിക്കാൻ ഇത് ഓപ്പൺ ആയില്ല. അപ്പോൾ വന്നതിന് ശേഷം നമുക്ക് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ഇവിടെ താമസിക്കണോ വേണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തുള്ള മൗണ്ടൻസിലും ടെൻ്റ് അടിച്ചിട്ടും താമസിക്കാം. ഓ എന്താ വ്യൂ അല്ലേ, ഒരു പൊളി വ്യൂ തന്നെ കേട്ടാ. അത് തന്നെ മേലോട്ട് പോവാം. ഇന്നൊക്കെയായിട്ട് ഇവിടെ വരേണ്ടത്. നല്ല ക്ലൈമറ്റും. ഞങ്ങൾ ദുബായിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ചൂടായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം മഴ അങ്ങോട്ട് തുടങ്ങിയപ്പം ശരിക്കും ക്ലൈമറ്റ് മാറി. നല്ല തണുത്ത ക്ലൈമറ്റ്. അപ്പോൾ നല്ല കിടിലം മഴ പെയ്തു കേട്ടോ. ആദിശോക്കം മുതൽ മസാഫി വരെ കംപ്ലീറ്റ് ഈ ഏരിയ മൊത്തം നല്ല മഴയായിരുന്നു. അവിടെ ഒന്നും പണി തീർന്നില്ല. ഇതൊക്കെ പണി ഇറന്നുകൊണ്ടിരിക്കുക. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ വന്ന് താമസിക്കാം. ഓ അതിൻ്റെ റൂഫിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചെയ്തിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ റൂഫ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മഴയിൽ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ അത് പാറിപ്പോയിട്ടുണ്ട്. അവർ ചെയ്തിട്ടുള്ളത് ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെ ടാർപോളിൻ ഷീറ്റും വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ മറ്റേ മരത്തിൻ്റെ നമ്മുടെ ഈത്തപ്പ മരത്തിൻ്റെ ഓല വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വെള്ളം അങ്ങോട്ട് അകത്തോട്ട് എടുക്കില്ല, എന്നാൽ ചൂട് കുറയും ചെയ്യും. അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടെ കണ്ടോ വാതിൽ ചെറുതായിട്ട് വെള്ളമുണ്ട് കേട്ടോ. അതിങ്ങനെ നല്ല രീതിയിൽ മൗണ്ടൻസൊക്കെ കുറേ പാറകളൊക്കെ അവിടെ തന്നെ നിർത്തിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല രസമായിട്ട് ഈ വഴി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുൾ നല്ല തടിയാണ് വെച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് അവസാനത്തെ പാർട്ടിലേക്ക് എത്തി. ഒരാളിത് അതിൻ്റെ മേലെ നടക്കുന്നു. ഹായ്, ഹൗ ആർ യു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ഒരു ഫോർട്ട് രൂപത്തിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം അതും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് ക്ലോസ് ആണ്, നമുക്ക് എവിടെ വരെ എത്താൻ പറ്റും നോക്കാം. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഏറ്റവും മേലേക്ക് എത്തുകയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ, മേലെ നിന്നുള്ള വ്യൂ എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കയറായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇത് ക്ലോസ്ഡ് ആണ്. അപ്പം നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ കാണാം. ആ കാണുന്നത് നമ്മളെ കോർഫുഖാൻ റോഡ്. അതങ്ങനെ പോകുന്നു. നല്ല മേഘ കേട്ടോ, കാണുന്നുണ്ടാവും. ഇനിയും മഴ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചുറ്റിലും മലകൾ. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. അപ്പം നമ്മൾ ഇവിടെയൊക്കെ ഒരു ദിവസം റെൻ്റ് ചെയ്തിട്ട് താമസിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, പൊളി വൈബായിരിക്കും. ഫുള്ള് കൃഷി കേട്ടോ, ഈ ഭാഗത്തൊക്കെ കൃഷിയാണ്. നല്ല പച്ചപ്പാണ്. അപ്പം നമ്മൾ ഇവിടെ കയറുന്നില്ല, അടുത്ത പ്രാവശ്യം ഓപ്പൺ ആയിട്ട് വീണ്ടും വരാം, തിരിച്ചിറങ്ങാം. ഓക്കെ,
അപ്പം ഇതാണ് ഈ വന്ന വഴികൾ. ഒരു ഈ ചെയ്തൊക്കെ ഉണ്ടോ, അത് പാറയൊക്കെ അതുപോലെ നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് വാള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭംഗി ശരിക്കും അതിന് കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് ഈ തടി. ഈ തടി വെച്ചിട്ടുണ്ടല്ലോ അവർ, ഈ എന്താ പറയുക, ഫെൻസ് ചെയ്തിട്ടുള്ളത് നല്ല കിടുക്കിയിട്ടുണ്ട് സംഭവട്ടാ. അപ്പോൾ എല്ലാവരും ഇവിടെ വരണം, ഇവിടെ വന്നിട്ട് ഒന്ന് എൻജോയ് ചെയ്യാനാണേ. ശരിക്കും ഇഷ്ടമെങ്കിൽ നമ്മൾ റഫീസ ഡാമിൻ്റെ ബാക്ക് സൈഡിലാണ്. ഒരു വലിയ വാദി അവർ പണിത് ഇവിടെ വരെ കൊടുക്കുന്നുണ്ട്. അതിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇത്രയും നല്ലൊരു വാദി ഉണ്ടോ, വണ്ടിക്ക് പോകാനുള്ള സ്ഥലം ഒന്നല്ല ഇത്. വെള്ളം വരാൻ വേണ്ടി ഉണ്ടാക്കിയാണ്, വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മുന്നോട്ട് വന്നു നോക്കിയാലോ. ആ അതാ മഴ പെയ്ത വെള്ളമായിട്ടായി വന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടിക്ക് പോകാനുള്ള വഴിയൊന്നുമല്ല. മഴ പെയ്യുമ്പോൾ ഓ എന്തൊരക്കോ, മഴ പെയ്യുമ്പോൾ വെള്ളം വരാനുണ്ടാക്കിയ സ്ഥലമാണ് ഇതിങ്ങനെ പോയിട്ട് എവിടെ എത്തണമെന്നറിയോ, നമ്മൾ ആ ഡാമിലാണ്. നല്ല എക്കോ ഉണ്ട് കേട്ടോ. അവിടെ ആദ്യമായിട്ടാണ് യു എയിൽ ഇങ്ങനൊരു വാദിയാണ് കേട്ടോ. നല്ല വെള്ളം വരുന്നുണ്ട് കേട്ടോ, എന്നിട്ട് മഴൻ്റെ വെള്ളമാണ്. ബാക്കിലുണ്ടോ, നമ്മളെ ഡാമാണത് കേട്ടോ. ഈ കാണുന്ന റോഡാണ്, ഇങ്ങോട്ടുള്ള കണക്ഷൻ റോഡാണ്. നല്ലൊരു മഴ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഡാമിലുണ്ടാവും അല്ലേ, പിന്നെ കയാക്ക് എടുത്ത് മേലെ കയറാം. അപ്പം ഈ കാണുന്നത് നമ്മളെ കോർഫുഗാൻ റോഡാണ്, മേലെ കൂടെ പോണത്. എല്ലാ ഭാഗത്തുനിന്നുള്ള വെള്ളം ഇങ്ങോട്ട് വാദിയിൽ നിന്നുള്ള വെള്ളങ്ങൾ ഡാമിലേക്ക് എത്തിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഇതുണ്ടാവും. ഇത് ആ അപ്പുറത്തെ ഭാഗത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതുവഴി വരും. പക്ഷേ ഒരു കല്ലുകളൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യണമെന്നുള്ള, മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിൽ കല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ, അതെങ്ങനെ ബ്ലോക്ക് ചെയ്യണമെന്നുള്ളത് നമുക്കൊന്ന് നോക്കിക്കാണാം. അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഞാൻ ചോദിക്കുന്നത്, ശക്തിയായിട്ടുള്ള വെള്ളം വന്നു കഴിഞ്ഞാൽ കല്ല് വരൂലേ, വലിയ വലിയ കല്ലുകൾ വന്ന ഇങ്ങനെ കല്ലുകൾ വരുന്നുണ്ട്. പക്ഷെ ഇതല്ല, ഇതിലും വലിയ മാരക കല്ലുകളൊക്കെ ചിലപ്പം ബണ്ട് പോലെ കെട്ടിയിട്ടുണ്ടാവില്ല. ഒരു നെറ്റ് വെച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇതുണ്ടോ. ഇതിങ്ങനെ അപ്പുറത്തെ സൈഡിൽ മഴ പെയ്യുമ്പോൾ വെള്ളം വരാനുള്ള സംഭവമാണ്. ആ ഇത് ഇതിൻ്റെ മേലെയാണ് നമ്മളെ കോർഫുഗാൻ റോഡ്. അപ്പോൾ ഇവിടെ ഇപ്പോഴും മഴവെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയോ പെയ്ത മഴ, അത് നമ്മൾ വാദി ഉറയ്യൻ്റെ സൈഡിലൊക്കെ പെയ്ത മഴയായിരിക്കും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ വാദി. വെള്ളം ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ട് ഇതുവഴി ഡാമിലേക്ക് എത്തുകയാണ്. നല്ല മഴയുടെ സമയത്ത് ഇതിലൊന്നും ഇറങ്ങാൻ ശ്രമിക്കരുത്. ഇതുവഴി നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം മഴ അവസാനിച്ചുകൊണ്ട് ആണ് ഞങ്ങൾ ഇതുവഴി ഇറങ്ങിയത്. നേരെ അവിടുന്ന് നല്ല മഴയിൽ ശക്തിയായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് നമുക്ക് നേരെ ഡാമിലെത്താം. വെള്ളം ഡാമിലെത്തിച്ചോളും, പിന്നെ അവിടുന്ന് ബോട്ട് എടുത്തിട്ട് നമുക്ക് കയറി പോകേണ്ടി വരും കേട്ടോ. ഇതുണ്ടോ ലൈറ്റ് വെള്ളം വന്നിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നമ്മൾ നിറഞ്ഞിരിക്കുക കേട്ടോ. സാധാരണ ആ കാണുന്നൊരു പച്ചപ്പുണ്ടല്ലോ, അവിടെ വരെയൊക്കെ വെള്ളം കാണാറുള്ളൂ, ആ ബോട്ട് നിൽക്കുന്ന സ്ഥലം വരെയൊക്കെ. അപ്പോൾ ശരിക്കും നല്ല വെള്ളമുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം ഇങ്ങനെ ഓരോ സെക്കൻഡിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നുമല്ല, ഇതിലും ശക്തിയായിട്ട് മഴ പെയ്യുന്ന സമയത്ത് വരണല്ലോ. അപ്പം മഴ കഴിഞ്ഞ് കുറേ സമയമായി. അതെ അതെ, അങ്ങോട്ട് വരണേ. അതിനപ്പം നേരത്തെ അറബി വന്നിട്ട് പറഞ്ഞിട്ട് പോയില്ലേ, മഴ വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഡാമിലെത്താം എന്നാണ് അറബി വന്നിട്ട് പറഞ്ഞത്. അപ്പോൾ അതുവഴി സൂക്ഷിച്ച് പോവാം. മഴയുള്ള സമയത്ത് ആരും അതുവഴി കയറി പോകരുത്, വാതിലേക്ക് ഇറങ്ങരുത്. ഇപ്പം വണ്ടി കൊണ്ടാണെങ്കിൽ പോലും ഇറങ്ങാൻ ശ്രമിക്കരുത്. നിറയെ താറാവുകളായിട്ട് അവിടെ ഓൻ
അപ്പോൾ ഇത് നമ്മുടെ റഫീസ ഡാമിൻ്റെ പാർക്കിങ്ങിലുള്ള ആ ഒരു പിന്നെ ഫൗണ്ടനും കാര്യങ്ങളൊക്കെയാണ്. ഒരു ചെറിയ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടല്ലോ ആ ഒരു ഏരിയ ആണത്. അപ്പം അങ്ങോട്ട് പോകുന്നില്ല, അങ്ങോട്ട് അവിടെ പാർക്കിംഗ് ഇല്ല. മിക്ക ആളുകളും അവിടെ വന്ന് കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിയുള്ള കാഴ്ചകൾ ഇന്ന് നല്ല മഴയായിരുന്നു, ആ മഴേൻ്റെ ബാക്കി കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡാമിലേക്ക്. ഫുഡ് ഇട്ട് കൊടുത്താണ്, എന്താ ചിപ്സാണോ ഉണ്ടല്ലേ, ചിപ്സാണോ ഒമാൻ ചിപ്സാണോ കൊടുക്കണേട്ടാ, ഒമാൻ ചിപ്സ് എന്നാൽ വേണ്ടിയിട്ടാണ് ഇത്രയും തറവുകൾ കയറി വന്നത്. നമ്മളെ റഫീസ ഡാമിൽ കയാക്കിംഗ് അവൈലബിൾ ആട്ടോ, അതിന് കയാക്കിംഗ് താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ തിരിച്ചു പോവാണ്. നല്ല അടിപൊളി ഒരു സ്ഥലമായിരുന്നു, അടിപൊളി ദിവസമായിരുന്നു. ഇന്നത്തെ മഴയാണ് ഇന്ന് ഇത്രയും ഭംഗിയാക്കിയിട്ട്, ഈ ഒരു സ്ഥലത്തിന് സ്കൈ ഉണ്ടോ എന്ത് ഭംഗിയായിട്ട് നിൽക്കണമെന്നറിയാം. ശരിക്കും വീഡിയോയിൽ അത് വരണില്ല, നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ഈ അടുത്ത ഫോട്ടോ ഒക്കെ കാണാൻ. അപ്പം എന്തായാലും നമ്മൾ തിരിച്ചിറങ്ങണം, അടുത്ത ഇതുപോലൊരു പുതിയ ലൊക്കേഷനുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. നമ്മൾ ഇതുപോലുള്ള നല്ല നല്ല പുതിയ സ്ഥലങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പുതിയ സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. പലരും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും എല്ലാ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പം താങ്ക് യു.